നമസ്കാരം. പുതുമുഖ നടി ലൈംഗിക പരാതി നൽകിയിട്ടും നിർമ്മാതാവും നടനുമായ വിജയബാബുവിനെതിരെ താരസംഘടനയായ അമ്മ നടപടിയെടുക്കാത്തതിൽ സംഘടനയ്ക്കുള്ളിൽ തന്നെ അതിശക്തമായി പോരുമുറുകയാണ്. ഇതേ തുടർന്ന് അമ്മയുടെ ആഭ്യന്തര പരാതി പരിഹാര സമിതിയിൽ നിന്നും നടി മാലാ പാർവതി രാജിവെച്ചിരുന്നു. സംഘടനയിലെ മറ്റ് അംഗങ്ങൾക്കും ഇതേ എതിർപ്പുണ്ട്. വിജയബാബുവിനെ പുറത്താക്കണമെന്ന് 30-ാം തീയതി തന്നെ ആഭ്യന്തര പരാതി പരിഹാര സമിതി ശുപാർശ ചെയ്തിരുന്നു. പക്ഷേ വിജയബാബുവിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച മാലാ പാർവതിക്കെതിരെയാണ് ഇപ്പോൾ സൈബർ ആക്രമണം. അതിനു കാരണം എന്താണെന്നറിയുമോ? 2020-ലായിരുന്നു മാലാ പാർവതിയുടെ മകൾ തനിക്ക് അശ്ലീല ചിത്രങ്ങളും സന്ദേശങ്ങളും അയച്ചുവെന്ന ഗുരുതരമായ ആരോപണം ട്രാൻസ് വുമണും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ സീമ വിനീത് ഉന്നയിച്ചത്. മാലാ പാർവതിയുടെ മകനായ ആനന്ദകൃഷ്ണൻ തനിക്കയച്ച സെക്സ് ചാറ്റും അശ്ലീല പ്രദർശനം നടത്തിയതിൻ്റെ സ്ക്രീൻഷോട്ടും സഹിതമായിരുന്നു സീമ ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. നിങ്ങൾ വളർന്നു ശ്രീ മാലാ പാർവതി, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മകനെ നന്നായി വളർത്താൻ മറന്നുപോയിരിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു സീമ ഫേസ്ബുക്കിലൂടെ അന്നത് തുറന്നു പറഞ്ഞത്. നിങ്ങൾ എന്നോട് മാപ്പ് പറയേണ്ട കാര്യമില്ല, നിങ്ങളുടെ മകനാണ് തെറ്റ് ചെയ്തതെന്നും സീമ പറഞ്ഞിരുന്നു. സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ സംഭവത്തിൽ സീമയോട് മാപ്പ് പറഞ്ഞ് മാലാ പാർവതി രംഗത്തെത്തുകയും ചെയ്തതായിരുന്നു. വിഷയത്തിൽ സീമ നിയമപരമായി മുന്നോട്ട് പോകണമെന്നാണ് തൻ്റെ നിലപാടെന്ന് അവർ ഫേസ്ബുക്കിലൂടെ അറിയിക്കുകയും ചെയ്തു. മേക്കപ്പ് ആർട്ടിസ്റ്റുമായി ചാറ്റ് ചെയ്തതായി എൻ്റെ മകൻ സമ്മതിച്ചിട്ടുണ്ട്, പക്ഷേ അവൻ പറയുന്നത് അത് പരസ്പര സമ്മതത്തോടെ ആയിരുന്നു എന്നാണ്. സത്യം പുറത്തു വരണം, അതിനാൽ ഞാൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മകൻ്റെ ഫോണും പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നായിരുന്നു മാലാ പാർവതി പ്രതികരിച്ചത്. മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നേരിടുമെന്നും എല്ലാ തരത്തിലും പരാതിക്കാരിക്കൊപ്പമാണെന്നും മാലാ പാർവതി അന്ന് പറഞ്ഞിരുന്നു. മകനെതിരെ ഒരു ആരോപണമുണ്ടായപ്പോൾ താൻ പരാതിക്കാരിക്കൊപ്പമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു മാലാ പാർവതി. എന്നാൽ വിജയബാബുവിനെതിരെ അമ്മ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച താരത്തിനെതിരെ കനത്ത സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. സ്വന്തം മോനെ മര്യാദയ്ക്ക് വളർത്താൻ അറിയാത്തവരാണ് നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്നത്. അന്ന് കേസ് ആക്കരുതെന്ന് പറഞ്ഞു കാലു പിടിക്കാൻ ഇനി ആരും തന്നെ ബാക്കിയില്ല. നിങ്ങളുടെ മകൻ വളർന്ന അതേ സാഹചര്യത്തിലായിരിക്കും വിജയബാബുവും വളർന്നത്. അതാണിങ്ങനെ ആയിത്തീരാൻ കാരണമെന്ന് തോന്നുന്നു തുടങ്ങി നിരവധി കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. മോൻ്റെ വിഷയത്തിൽ ഉറങ്ങിപ്പോയ അമ്മയുടെ രോദനം എന്നും ചിലർ കമൻറ്റ് ചെയ്യുന്നു. അതേസമയം ലൈംഗിക പീഡന കേസിൽ പ്രതിയായ നടനും നിർമ്മാതാവുമായ വിജയബാബുവിനെതിരെ നടപടിയെടുക്കാത്തതിൽ അമ്മയുടെ തർക്കം രൂക്ഷമാവുകയാണ്. സംഘടനയിലെ ആഭ്യന്തര പരാതി പരിഹാര സമിതിയിലും സംഘടനയിലും അമർഷം മുറുകുകയാണ്. വിജയബാബു സംഘടനയ്ക്ക് നൽകിയ മറുപടി പ്രകാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. നിരപരാധിത്വം തെളിയുന്നതുവരെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് വിജയബാബു അമ്മയ്ക്ക് മെയിൽ അയച്ചിരുന്നു. വിജയബാബുവിനെതിരെ നടപടി വേണമെന്ന് ശ്വേതാ മേനോൻ ചെയർപേഴ്സണായ ഇന്റേണൽ കംപ്ലൈൻമെന്റ് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. വിജയബാബുവിനെതിരെ നടപടി വേണമെന്ന് ശ്വേതാ മേനോൻ ചെയർപേഴ്സണായ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. വിജയബാബുവിനെ സസ്പെൻഡ് ചെയ്യുകയോ തരം താഴ്ത്തുകയോ ചെയ്യണമെന്നായിരുന്നു കമ്മിറ്റി ആവശ്യപ്പെട്ടത്. നിലവിൽ വേനലവധിക്ക് ശേഷം കേസ് പരിഗണിക്കാനായി ഹൈക്കോടതി മാറ്റിവച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയ്യ ന്യൂസ്.